ഇപ്പോൾ ഗതാഗത മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലേക്ക്. ഭാഗികമായി ഇപ്പോൾ കേട്ടതേ ഉള്ളൂ. ഏതായാലും കോവിഡ് കാലത്ത് ഗതാഗത വകുപ്പ് ആരുമായും ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത് അറിയാതെയാണ് ഞാൻ പറയുന്നത്. കോവിഡ് കാലത്ത് താങ്കൾ ചോദിച്ചതുപോലെ അങ്ങനെ ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഫയലുകൾ പരിശോധിച്ചതിന് ശേഷം എനിക്കിപ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ, അത് സംബന്ധിച്ച് ഇപ്പം എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഈ മൊബിലിറ്റി പോളിസി സർക്കാർ അംഗീകരിച്ചതാണ്. ആ പോളിസിയുടെ ഭാഗമായി സർക്കാർ ചില നടപടികൾ സ്വാഭാവികമായിട്ടും തീരുമാനം നടത്തിയിട്ടുണ്ടാവും. അത് അതിനൊരു ഡി പി ആർ തയ്യാറാക്കേണ്ടത് സ്വാഭാവികമാണ്. അത്തരമൊരു ഡി പി ആർ സംബന്ധിച്ച അവസാന ധാരണയിൽ സർക്കാർ ഫയലിൽ എത്തിയിട്ടുണ്ടോ ഇല്ലേ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലായാലാണ് അത് സംബന്ധിച്ച കൃത്യമായൊരു, ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അല്ല കോവിഡ്, അതാണല്ലോ ഞാൻ താങ്കൾ ചോദിച്ചുകൊണ്ടാണ് കോവിഡ് കാലത്ത്, എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല. കോവിഡ് കാലത്ത് നിന്ന് താങ്കൾ ചോദിച്ചുകൊണ്ടാണ്. കോവിഡ് കാലം ഇപ്പം അല്ലേ, 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഏതായാലും ഈ മൊബിലിറ്റി പോളിസിയുമായി ബന്ധപ്പെട്ട ഒരാക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഫയലുകൾ പരിശോധിച്ചതിന് ശേഷമേ വ്യക്തമായ കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അത്തരത്തിലുള്ളൊരു ഒരു വിശദമായ മറുപടി ഈ ഘട്ടത്തിൽ അപ്രസക്തമായിരിക്കും. കാരണം ഇത് ഒരു വലിയ പദ്ധതിയാണ്. 3000 ബസ് വാങ്ങാനുള്ള ഒരു പദ്ധതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ മിനിസ്റ്ററിന്റെ ഗതാഗത മന്ത്രിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വിശ്വസിക്കാനാണ്. ഓർമ്മയില്ല എന്നല്ല, അദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അത് ഉത്തരവ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. കൺസൾട്ടൻസിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടോ? പ്രൈസ് വാട്ടർ ക്ലോസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന കൺസൾട്ടൻസിയെ സർക്കാർ ഇതിന് നിയോഗിച്ചിട്ടുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴാണ് അത് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതൊന്ന് പരിശോധിക്കണം എനിക്ക്. ഒന്നാമത് നിങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ചോദ്യം തന്നെ തെറ്റിയല്ലോ, കോവിഡ് കാലത്ത് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയാത്തൊരു കാര്യമാണല്ലോ കോവിഡ് കാലത്താണെന്നുള്ളത്. അപ്പൊ എന്താണ് പറഞ്ഞ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് ഫയലും പരിശോധിച്ച് വിശദമായ ഒരു പ്രതികരണം നൽകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ അല്ല, യോഗത്തിൽ വെച്ചാണോ അനുമതി നൽകുക? അതും എനിക്കറിയില്ലയോ, ഒരു യോഗത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് അനുമതി നൽകുക? അതാണ് പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ഒരു യോഗത്തിൽ വെച്ചിട്ട് ഒരു അനുമതി നൽകുള്ളൂ, യോഗത്തിൽ ഡിസ്കഷനിലേ നടക്കുള്ളൂ. മന്ത്രിസഭ വേണ്ടല്ലോ. അല്ല ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞു കേട്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം പൂർണ്ണമായി ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ട് അത് പരിശോധിച്ചതിന് ശേഷം പറയുന്നതല്ലേ ഉചിതം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പറയാതിരിക്കുകയല്ല, അത് ഉചിതം എന്താണ് നമ്മളത് പരിശോധിച്ച്. അതല്ലേ ഈ പറഞ്ഞ തന്നെ, മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി നേരിട്ട് ഒരു കരാറ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അപ്പൊ അതാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഞാൻ ആദ്യമായിട്ടൊന്ന് പഠിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് പഠിച്ചാലാണ് പിന്നെ കൃത്യമായി അതിനൊരു മറുപടി പറയാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരം പറയുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രശ്നത്തിൽ പ്രതികരിക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങളാണ് ഞാൻ പ്രതികരിക്കേണ്ടത്. കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നീട് ഒരു മറ്റൊരു വിവാദത്തിന് വഴിതെളിയിക്കുന്ന ഒരു കാര്യമായി പോകുമല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി നൽകുന്നതാണ്. മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും തരത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടോ?
മുഖ്യമന്ത്രി എന്നോട് ആർക്കെങ്കിലും കരാറ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും കാര്യത്തിൽ, ഈ കാര്യത്തൊന്നല്ല. മുഖ്യമന്ത്രി എന്നോട് ഇന്ന കമ്പനിക്ക് കരാറ് കൊടുക്കണമെന്നോ കൊടുക്കരുതെന്നോ അത്തരം കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യം എന്നോട് ഒരു കാര്യത്തിലും അറിയിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അല്ല, അത് എഗ്രിമെന്റ് ആയിട്ടില്ലെന്നാണ് എന്റെ, ഞാനത് പറഞ്ഞു, ഒന്നും കൂടി പറയാം, എഗ്രിമെന്റ് ആയിട്ടില്ലെന്നാണ് എന്റെ ധാരണ. അല്ല, അതാ പറഞ്ഞത്, എഗ്രിമെന്റിൽ അങ്ങനെ ഒരു ഗവൺമെന്റും അവരും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അങ്ങനെ എത്തിയിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അല്ല, ഞാൻ പറയുന്ന ഇപ്പൊ ഒരു ഒരു അവ്യക്തമായ ഉത്തരങ്ങൾ പറഞ്ഞാൽ ഒരു ശരിയാവില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളോട് നമുക്ക് നെഗറ്റീവായ അപ്രോച്ച് ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴുള്ള ഒരു മറുപടികളെല്ലാം അവ്യക്തമായിരിക്കും. എനിക്ക് അതൊന്ന് മനസ്സിലാക്കി ഫയലുകളും കൂടി നോക്കി കൃത്യമായി വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു ആക്ഷേപമാണല്ലോ, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആക്ഷേപത്തിന് കൃത്യമായി ഞാൻ മറുപടി പറയണല്ലോ. അത് ഈ ഘട്ടത്തിൽ എനിക്കത് പരിശോധിക്കാതെ പറയാൻ സാധിക്കില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പ്രത്യേക താല്പര്യമുണ്ട് ഈ കരാറ് നൽകിയവര് ഗതാഗത വകുപ്പ് അറിഞ്ഞോ എന്നുള്ളതാണ് വിഷയം. അല്ല, ഗതാഗത വകുപ്പാണ് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഗതാഗത വകുപ്പാണ് ഉത്തരവ് പുറപ്പെടുവിച്ചതെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി അറിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് എന്താ പ്രസക്തി? ഈ രാജ്യത്ത് 9 കേസുകൾ നേരിടുന്ന ഒരു കമ്പനിയാണ് ഈ പ്രൈസ് കൺസൾട്ടൻസി കമ്പനിയായ പ്രൈസ് വാട്ടർഹൗസ് കൂപ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതിനകത്ത് സത്യം കുംഭകോണം അടക്കമുള്ള വൻ അഴിമതി കേസുകൾ. അത്തരം ഒരു കമ്പനിക്ക് കേരളം നൽകുന്ന 3-ാമത്തെ കരാറാണ് ഇത് എന്നാണ് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ആലോചിക്കുന്നത്. കരിമ്പട്ടികയിലുള്ള ഒരു കമ്പനിക്ക് അങ്ങനെ കരാർ നൽകാൻ കഴിയും? അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതൊരു കരിമ്പട്ടികയിലാണോ? അതാണ് ഇതൊന്ന് പരിശോധിക്കണ്ടേ? നിങ്ങളിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് ഞാനൊന്ന് പരിശോധിക്കണ്ടേ? അങ്ങനെ പരിശോധിച്ചല്ലേ ഇതിന് ഇതുപോലത്തെ ഒരു കാര്യത്തിൽ, കാരണം ഒരു ഉത്തരവാദപ്പെട്ട നേതാവല്ലേ ആക്ഷേപം ഉന്നയിച്ചില്ല. അപ്പോൾ അത് ഒരു പരിശോധനയും നടത്താതെ ഒരു വേഗമായി കാടടച്ച് മറുപടി പറയുന്നതല്ലല്ലോ ശരി. ഓർഡർ ഇറക്കിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്താണ് ഓർഡർ, അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് ഒന്ന് നോക്കണം. ഞാൻ ഓർഡർ ഇറക്കി എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, 1,500 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്, അതിന് കരാർ കൊടുത്തോ എന്ന് ഫയൽ പരിശോധിക്കണമെന്ന് ഗതാഗത മന്ത്രി പറയുന്നതിന് തന്നെ ഒരു അനൗചിത്യമില്ലേ? ഇല്ല ഇല്ല, സ്വാഭാവികമായിട്ടും ഞാനത് പിന്നീട് വിശദീകരിക്കാം, സ്വാഭാവികമായി മറക്കേണ്ടതാണ്. അത് ഇല്ലെന്നുള്ളതാണ് എന്റെ ധാരണ എന്നാണ് അങ്ങ് പറഞ്ഞത്. ഇതുവരെ നൽകിയിട്ടില്ല, എഗ്രിമെന്റ് ആയിട്ടില്ല എന്നതാണ് എന്റെ ധാരണ എന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പൊ അതിനു മുമ്പ് ഇത്തരം ചർച്ചകൾ എന്തെങ്കിലും ഈ പറയുന്ന കമ്പനിയുമായിട്ട് മന്ത്രി എന്ന നിലയിൽ താങ്കൾ നടത്തിയിട്ടുണ്ടോ? കാരണം 3,000 ബസ്സുകൾ വന്നുന്ന കേസാണ്. വകുപ്പ് മന്ത്രി ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്താതെ ഇത്തരം കാര്യങ്ങൾ ഡിസ്കഷൻ പോലും മുന്നോട്ട് പോകുന്നു? അല്ല, മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നോട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഈ വിഷയത്തിലൊന്നല്ല, ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി ഇതുവരെ എന്നോട് ഒരു കാര്യത്തിലും പറയാറില്ല. അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനതൊന്നും നോക്കട്ടെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. വ്യക്തിപരമായി ചർച്ച നടത്തിയിട്ടുണ്ടോന്നോ? ഒരു കമ്പനിയുമായിട്ട് ഞാൻ ചർച്ച നടത്തിയിട്ടില്ല. ഇല്ല, കമ്പനി പ്രതിനിധികളുമായിട്ട് ഞാൻ ചർച്ച നടത്തിയിട്ടില്ല. അങ്ങനെ മുഖ്യമന്ത്രി ഇടപെടില്ല. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് കമ്പനിയുമായി കരാർ ഉണ്ടാക്കി കർഷകർ നടത്തിയെന്ന് പറയുന്നത്.
മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു കമ്പനിയുടെ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യം ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ളതൊക്കെ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാകാനിടയില്ല, കാരണം അദ്ദേഹം അങ്ങനെ ഇടപെടുന്ന ഒരാളല്ല. അത് അതൊരു ഡിപ്പാർട്ട്മെന്റൽ ഏർപ്പാടല്ലേ. മുഖ്യമന്ത്രിയുമായി ഞാൻ ബസ് വാങ്ങിക്കുന്ന പ്രശ്നം, അതൊക്കെ സെക്രട്ടറി തലത്തിലല്ലേ ചർച്ചകൾ നടക്കുന്നത്. അത് ആ ഫയൽ ഞാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നല്ല, പക്ഷെ അത് ഞാൻ പറയുന്നത് ഞാൻ എത്രാം തീയതിയാണ് കണ്ടത് എന്താ ചെയ്തതെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. കൃത്യമായിട്ട് പറയാം, ഇല്ലില്ല, ഇപ്പം പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം കഴിഞ്ഞില്ലല്ലോ, നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് അത് കഴിയുന്നവരെ കേൾക്കാൻ നിങ്ങൾ എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ്, അത് പൂർണ്ണമായിട്ടും കേൾക്കാം. മന്ത്രിസഭയിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ടാവില്ല, ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനതല്ലേ പറഞ്ഞത്, നമ്മളിപ്പോൾ ഇപ്പം എല്ലാ ഉത്തരവും പറയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതിന് അർത്ഥമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇതാണ്, എനിക്ക് ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം വിശദമായി അത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാം. ഇതാണ് എൻ്റെ പ്രതികരണം. ഇതിനപ്പുറത്തൊക്കെ നിങ്ങൾ ചോദിച്ച് ചോദിച്ചുണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ്. ശരി, ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട